ഏറ്റവും കപ്പാസിറ്റി ഉള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന, തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങളെ തയ്ച്ച് കാണിക്കുന്നത്. ഇത് ബാഗിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കുന്ന സഹിതം, ഹാൻഡിൽ പിടിപ്പിക്കുന്ന ഒരു ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റിയിൽ നമുക്ക് ഈ ബാഗ് ചെയ്യാൻ പറ്റും. ഏകദേശം 8 കിലോയോളം ക്യാരി ചെയ്യുന്ന ഒരു ബാഗാണ് നമ്മളിപ്പോൾ 8 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടത്. ഏകദേശം 8 രൂപയോളം വരും. ഹാൻഡിൽ പിടിപ്പിക്കുന്ന ആ ഭാഗം ചെറിയൊരു ഹോൾഡിംഗ് കൊടുത്ത് ആ ഹോൾഡിങ്ങിൻ്റെ മുകളിൽ ഹാൻഡിൽ പിടിപ്പിക്കുക, അതാണ് ഈ ബാഗിൻ്റെ കപ്പാസിറ്റി ബാഗ് നിർമ്മിക്കുന്ന ഒരു രീതി. അങ്ങനെ ഹോൾഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റിയിൽ ഈ ബാഗ് തൂക്കിക്കൊണ്ട് പോകാം. ഏകദേശം നല്ല കപ്പാസിറ്റി ഈ ബാഗിൽ ഹാരി ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സ്റ്റിച്ചിങ് യൂണിറ്റുകൾക്ക്, അതായത് തുണിസഞ്ചി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഈ രീതിയിലാണ് നമ്മുടെ ലീൻ കോട്ടൺ ബാഗ് നിർമ്മിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെയും ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ്, സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കുറച്ചുകൂടി അട്രാക്ഷൻ, അതായത് വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയാണ് ചുമല തുണിയുടെ മണ്ടയിൽ വെച്ച് നിങ്ങളെ കാണിക്കുന്നത്. ഈ രീതിയിൽ ഹാൻഡിൽ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് കപ്പാസിറ്റിയോടെ നമ്മൾ ഈ ബാഗ് കൊണ്ട് നടക്കാൻ പറ്റും. അങ്ങനെ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബാഗ് തിരിച്ചിടേണ്ട കാര്യമില്ല. സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു. ബാഗ് തിരിച്ചിട്ട പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഇതുകൊണ്ട് സൈഡ് മടക്കി ബാഗ് തിരിച്ചിടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കുറയും. അതായത് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ നിർത്തേണ്ടി വരും. ബാഗ് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ബാഗ് തിരിച്ച് തയ്യൽ തുമ്പാകത്ത് പോകുന്ന രീതിയിൽ തിരിച്ചിടുന്നതിന് വേണ്ടി ഒരാളെ നിർത്തേണ്ടി വരും. അതിന് പകരമായിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തങ്ങ് വിടുവാണ്. നിങ്ങൾക്ക് സൈഡ് മടക്കി വെച്ച് തയ്ക്കുന്ന ഒരു രീതിയാണത്. സിമ്പിളായിട്ട് അടിച്ചു വിടാൻ പറ്റുന്നതാണ്. മടക്കുന്നു, സൈഡ് മടക്കുന്നു. ഡിസ്ചാർജ്ഡ് ആയതുകൊണ്ട് തയ്യൽ തുമ്പ് വരും എന്നുള്ള ഒരു ഭയം വേണ്ട. ആ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഈ ബാഗ് നിർമ്മിച്ച് മാറ്റുവാൻ സാധിക്കും. 1 മിനിറ്റ് കൊണ്ട് ഒരു സഞ്ചി അടിക്കാൻ പറ്റും. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് ക്യാരി ചെയ്യുന്ന ബാഗ് തയ്ച്ച് വെച്ചിരിക്കുന്ന ഒരു മോഡലാണ് കാണുന്നത്. ഈ ഹോൾഡിംഗ് ഉള്ളത് കൊണ്ട് കപ്പാസിറ്റി ഹോൾഡിങ്ങിൽ വെയിറ്റ്, ആ ഹോൾഡിങ്ങിൽ വെയിറ്റ് വരും. അതാണിത് ഇങ്ങനെ തയ്ച്ച് ഒരു ബാഗിൻ്റെ കപ്പാസിറ്റി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് സ്റ്റിച്ച് ഏത് രീതിയിൽ, ഇത്രയും കപ്പാസിറ്റിയോടെ സ്റ്റിച്ച് ചെയ്യുന്ന രീതി നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കപ്പാസിറ്റി. ഇതാ നമ്മൾ ഇതിനകത്ത് 2 കിലോ കപ്പ ഇട്ടിട്ടുണ്ട്. ഏകദേശം 5 കിലോയോളം ഭാരമുള്ള ഒരു കട്ടിംഗ് മെഷീൻ കൂടി ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വെയിറ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു സഞ്ചി, എല്ലാവർക്കും നല്ല കപ്പാസിറ്റിയോടെ ഉള്ള സഞ്ചി നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇതാണ് എന്റെ കയ്യിലിപ്പോൾ നിൽക്കുന്നില്ല, അത്രമാത്രം വെയിറ്റ് ഉണ്ട് ഈ രണ്ട് സാധനങ്ങൾക്കും. സഞ്ചി എന്നിട്ടും കീറിപ്പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഗുണം. ഇത് നിങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തുണിസഞ്ചി നിർമ്മിക്കുന്നതിന് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കേ.